രീതിയിലുള്ള നാടൻ മട്ടക്കുറുമ ഉണ്ടാക്കുന്നത് കാണിക്കുക. അതിനായിട്ട് 1¼ kg മട്ടൻ എടുത്തിട്ടുണ്ട്. അത് 1 ഗ്ലാസ് വെള്ളം, കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് കുക്കറിൽ അടച്ചു വെച്ചിട്ട് 5 വിസിൽ വരുന്നവരെ വേവിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ചീനച്ചട്ടിയിൽ 2 സ്പൂൺ എണ്ണ എടുത്തിട്ട് അതിൽ ഒരു ചെറിയ കഷ്ണം 2 ഗ്രാമ്പു, 2 ഏലക്കായ, ഒരു ചെറിയ കഷ്ണം ജാതിപത്രി, ഒരു ചെറിയ കഷ്ണം ജാതിക്ക, ഇതൊക്കെ ചേർക്കുക. എന്നിട്ട് ഞങ്ങൾക്ക് വീട്ടിൽ വരുമ്പോൾ അതിലേക്ക് 1½ സവാള അരിഞ്ഞു വെച്ചാൽ ചേർക്കുക. ഈ പറഞ്ഞ 2 ഗ്രാമ്പൂണ്ണും ഇങ്ങനെ ഹോളായിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ ഗരം മസാല പകരം ഗരം അതിന് പൊടിച്ച ഗരം മസാല ഉണ്ടല്ലോ, അത് സവാളയ്ക്ക് ചേർത്താലും മതി. അതിലേക്ക് ഞാൻ ഒരു ചെറിയൊരു സ്പൂണ് പെരിഞ്ചീരകം കൂടി ചേർത്തണം. അത് മട്ടൻക്ക് ആ മട്ടൻ്റെ മണമൊക്കെ മാറി കിട്ടാൻ പെരിഞ്ചീരകം സഹായിക്കും. അപ്പം അതൊക്കെ ഞാൻ 1½ സവാള അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ അരച്ചെടുക്കും മിശ്രിതം, അതുകൊണ്ട് കുറച്ച് വലുതായിട്ട് അരിഞ്ഞാലും കുഴപ്പമില്ല. ഇത് കുറുമ ആയതുകൊണ്ട് ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂണ് നല്ല ജീരകം ഉണ്ടല്ലോ, നമ്മൾ എന്താ പറയുക ചെറിയ ജീരകം, അതും കൂടി ചേർത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/4 പഞ്ചസാര, ഉള്ളിയുടെ ഒക്കെ കളർ പെട്ടെന്ന് ബ്രൗൺ നിറവും പഞ്ചസാര ചേർത്താൽ. പിന്നെ മട്ടൻ കുറുമയ്ക്ക് ഒരു പഞ്ചസാര കുറച്ച് ചേർക്കുന്ന ഒരു രുചി, നല്ല രുചി വരുത്തും. പിന്നെ ഞാനിവിടെ എടുക്കുന്നത് 1/2 കഷ്ണം സവാള, പിന്നെ 1¼ അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുക്കുന്നുണ്ട്. 1/2 സവാള എടുക്കാൻ, സോറി, 1/2 തക്കാളി എടുക്കാൻ കാരണം തക്കാളി നല്ല വെളുത്തുള്ളതുകൊണ്ടാണ്. ചെറിയ തക്കാളി ആണെങ്കിൽ നിങ്ങൾ 1 തക്കാളി തന്നെ എടുക്കണം. ഇനി തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ ഒരുമിച്ചിട്ട് ഇട്ടിട്ട് നന്നായി കിളക്കുക. ഞാൻ പറഞ്ഞു ഇതൊക്കെ അരച്ചെടുക്കുന്ന കാരണമാണ് ഒക്കെ ചെറുതായിട്ടൊന്നും അറിയാത്തത്. ഒരു 6-7 പച്ചമുളകും കൂടി ചേർത്തുണ്ട്, കാരണം നമ്മൾ ഈ കറിയിൽ മുളകും കൂടി ചേർക്കുന്നില്ല, അതൊരു മഞ്ഞ കളറിലുള്ള കറിയാണ്. ഇനി എൻ്റെ അടുത്ത് കുറച്ച് അണ്ടിപ്പരിപ്പ് കൊണ്ട് 4-5 6 അണ്ടിപ്പരിപ്പ് ചേർത്തു. അണ്ടിപ്പരിപ്പ് ഇല്ലെങ്കിൽ ചേർക്കണ്ട, അണ്ടിപ്പരിപ്പ് ചേർത്ത് ഒരു തിക്നെസ് കിട്ടും കറിക്ക്. ഇപ്പോൾ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു. 1½ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്തു. ടേബിൾ സ്പൂണും ടീസ്പൂണും വേറെ വേറെ ആണ്, ടീസ്പൂൺ ചെറുതും ടേബിൾ സ്പൂൺ വലുതുമായിരിക്കും. അപ്പോൾ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1½ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തു. ഇത് ഇളക്കിയതിന് ശേഷം 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്തു. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നന്നായിട്ട് പാചകം ചെയ്യുന്നവരാണെങ്കിൽ ഏകദേശം ഒരു അളവുണ്ടാവുമല്ലോ ഇറച്ചിക്കറി ഒക്കെ, അതിനനുസരിച്ച് ചെയ്താലും മതി. ഇപ്പം നിങ്ങൾക്ക് അളവ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 1/2 സ്പൂണൊക്കെ എടുത്തിട്ട് വന്നിട്ടുള്ളത്. ടൊമാറ്റോ കെച്ചപ്പ് കുറച്ച് ആഡ് ചെയ്യുക, അത്രയും ഉള്ളൂ. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, അതായത് കുറച്ച് കുരുമുളക് പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി ചെറിയ സ്പൂണിന്, അത്രയും ആഡ് ചെയ്യുക. എന്നിട്ട് ഈ മിശ്രിതം തണുത്ത് വരുമ്പോൾ അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ആ മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പം നേരത്തെ ഉണ്ടാക്കിയ മസാല. അപ്പോൾ ഈ സമയം നമ്മൾ മട്ടൻ ചെക്ക് ചെയ്ത് മട്ടൻ നന്നായിട്ട് വെന്തുണ്ട്, അതിലേക്ക് മട്ടനിലേക്ക് വെന്ത മട്ടനിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ച മസാലയുടെ മിശ്രിതം ചേർക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാനിത് വേറൊരു ചീനച്ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് കസൂരി മേത്തി, അതായത് ഉലുവയുടെ ഇല ഡ്രൈ ആക്കിയത് ചേർത്തു. പിന്നെ അതിലേക്ക് 2 സ്പൂണ് തൈര് ചേർത്തിട്ടുണ്ട്, കുറുമയാണ് വെക്കുന്നത്. അപ്പം തൈരും ചേർക്കണം, കസൂരി മേത്തിയും ചേർത്താൽ നല്ലൊരു മണം കിട്ടും അരിക്ക്. ഇനി കസൂരി മേത്തി ഇല്ലെങ്കിൽ, ഒരു വില ഉണങ്ങിയതില്ലെങ്കിൽ ചേർക്കേണ്ട, ഒരു കുഴപ്പമില്ല. പിന്നെ ഇത്തിരി മല്ലിച്ചപ്പും ചേർത്തുണ്ട് ഞാൻ, എനിക്ക് പറഞ്ഞു ഒരുപാട് അല്ലെങ്കിൽ ചേർക്കേണ്ട, പകരം ഇത്തിരി മല്ലിച്ചപ്പ് ചേർത്താൽ മതി. പിന്നെ ഇതിലേക്ക് ഞാൻ 1/4 ഗ്ലാസ് പാൽ വെച്ചിട്ടുണ്ട്. പാല് ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അത് ചേർക്കുക, ഇല്ലെങ്കിൽ പാൽ ചേർക്കുക. അപ്പം ശരിക്കും കുറുമയുടെ മണവും ടേസ്റ്റും കിട്ടും, ഒരു മഞ്ഞ കളറും കിട്ടും. ലാസ്റ്റായിട്ട് ഞാൻ ചുള്ളി ബട്ടർ ചേർക്കേണ്ടത് ഓപ്ഷണലാണ്, ഇല്ലെങ്കിൽ ചേർക്കേണ്ട. അപ്പോൾ ഇത്രയേ ഉള്ളൂ മട്ടൻ കുറുമ റെഡി ആയി.